ബേബി ട്രീറ്റ്മെന്റാ, പല്ല് തേപ്പിക്കലും കുളിപ്പിക്കലും പ്രാതലും എല്ലാം ഇന്ന് ഗ്രൂപ്പ് ആയിട്ടാ. എണീറ്റ് എണീറ്റ് ഗേൾസ് റെഡി, 1 2. എന്റെ സുഭദ്രാമേ, ഈ ദിവസങ്ങളിൽ അമ്മ കൂടി നമുക്കൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ ഈ വീട് ലോകത്തിലെ തന്നെ ഏറ്റവും സന്തോഷം നിറഞ്ഞ വീടാകുമായിരുന്നു. അമ്മയും ഞാനും എന്റെ അനുജത്തിമാരും അച്ചൂട്ടനും കൂടെ ഏറ്റവും ഭാഗ്യവാന്മാരായ മനുഷ്യരാകുമായിരുന്നു. പക്ഷേ ദൈവം അത് അനുവദിച്ചില്ലല്ലോ അമ്മേ. എന്തൊരു ക്രൂരമായ വിധിയാണ് നമ്മുടേത്. അത് മോനെ, അത് സന്തോഷം കൊണ്ടല്ലേ. നിന്നെ ഇങ്ങനെ മിടുക്കനായിട്ട് വളർത്തിയെടുത്തതിന്റെ സന്തോഷം കൊണ്ട്. ആ, നീ ഇവിടെ നിക്ക്, നിനക്കൊരു സമ്മാനമുണ്ട് ഈ അമ്മയുടെ വക. ആര്യേ, ആരതി, ഇങ്ങ് വന്നേ. എങ്ങനെയുണ്ട് നമ്മുടെ അച്ചൂട്ടിനിപ്പോ? സൂപ്പർ. എന്ന് പ്രാർത്ഥിക്കാം ബാ. എല്ലാ ദൈവങ്ങളെയും കണ്ട് മനസ്സിരുത്തി തൊഴുത് നന്മയും വിജയവും തന്ന് അനുഗ്രഹിക്കണേന്ന് പ്രാർത്ഥിക്കും. ദൈവമാണ് നമ്മുടെ എല്ലാം രക്ഷിതാവ്. അച്ചൂട്ടാ, വിളക്കിനെയും ദൈവങ്ങളെ നോക്കി തൊഴാനല്ലേ പറഞ്ഞത്? എന്നെ അല്ല അമ്മേ. വിളക്കും ദൈവങ്ങളും ഒക്കെ നമ്മൾ കാണാത്ത ദൈവങ്ങളല്ലേ. അമ്മയല്ലേ കണ്ണിൽ കണ്ട ആദ്യത്തെ ദൈവം. അപ്പൊ അമ്മയല്ലേ വണങ്ങേണ്ടത്? എന്താ അങ്ങനെയല്ലേ? സസ്യം അമ്മേ, എനിക്ക് ദൈവങ്ങളെക്കാൾ ഇഷ്ടം എന്റെ അമ്മയോടാ. അതുകൊണ്ട് തന്നെയാ അമ്മയുടെ കാല് തൊട്ട് തൊഴുതത്. അതെ മോനെ, അച്ചൂട്ടൻ ഇഷ്ടം കൊണ്ട് തന്നെ അമ്മയുടെ കാല് തൊട്ട് തൊഴുതത്. അമ്മയ്ക്കും അറിയാതെ
അമ്മയ്ക്കും അച്ചൂട്ടനോട് വലിയ ഇഷ്ടമായി കേട്ടോ. ഇവനെ നോക്കിക്കോ. പുഷ്പേട്ടാ, ദാ ബില്ലൊക്കെ ഒപ്പിട്ടിട്ടുണ്ട്, ഓഡിറ്റർ ഓഫീസിൽ കൊടുത്താ മതി. ബർത്ത്ഡേ കേക്ക്. ആ പേരൊക്കെ എഴുതിട്ടില്ലേ? അച്ഛൻ എഴുതിട്ടുണ്ട്, അതുപോലെ ധാരാളം. അവനങ്ങനെ ചാണ്ടികളോ നിർബന്ധങ്ങളോ ഒന്നും ഇല്ലാത്ത കുട്ടിയാ. സാധാരണ ഈ പ്രായത്തിലുള്ള കുട്ടികള് കാണിക്കുന്ന നിർബന്ധങ്ങളുമായി താരതമ്യപ്പെടുത്തി നോക്കിയാ അച്ഛന്റെ നിർബന്ധങ്ങള് വളരെ കുറച്ചാണെന്ന് പറയാം. അതെ അതെ, അച്ഛനെ വരുത്തണമെന്നൊക്കെയുള്ള ചാണ്ടികള് ഏത് കുട്ടി നടത്തുന്നതാ? അതെന്തുകൊണ്ടാ അവനങ്ങനെ ശാഠ്യം പിടിച്ചത്? അച്ഛനുണ്ട്, അയാൾ നേവിയിലാണ്, പട്ടാളത്തിലാണ് എന്നൊക്കെ പറഞ്ഞതുകൊണ്ടല്ലേ. വാസ്തവത്തില് അച്ഛന്റെ സ്ഥാനത്തുനിന്ന് അവനെ ഞാൻ സമാധാനിപ്പിച്ചപ്പോ അവൻ അംഗീകരിച്ചു. സത്യം പറഞ്ഞ ഇങ്ങനെ കൂടുതൽ കൂടുതൽ അടുത്തു വന്നപ്പോ എനിക്ക് അവനോട് വല്ലാത്തൊരു ഇഷ്ടം തോന്നുക. ചിലര് സ്വന്തം മക്കളെ വല്ലാതെ ഇഷ്ടപ്പെടാറില്ലേ, അതുപോലൊരിഷ്ടം. അതെ, പ്രായത്തിൽ കവിഞ്ഞ പക്വത അവനുണ്ട്. എല്ലാ കാര്യത്തിലും നല്ലതെന്ന് പറയാവുന്ന ഒരു സമീപനാണ്. ഒക്കെ ആ അഞ്ജലിയുടെ മിടുക്കാണ്. വളരെ ശ്രദ്ധയോടെയാണ് അഞ്ജലി അവനെ വളർത്തിക്കൊണ്ടുവരുന്നത്. അവൻ അച്ഛന്ന് വിളിക്കുമ്പോ എനിക്ക് വല്ലാത്തൊരു രോമാഞ്ചം ഉണ്ടായി. അത് പറഞ്ഞറിയിക്കാനാവില്ല പുഷ്പേട്ട. അത് അച്ഛനോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അഞ്ജലിയോടുള്ള ഇഷ്ടവും അതിന് പിന്നിലുണ്ടാവാം. എന്താ അങ്ങനെയല്ലേ? ഏയ് അല്ലല്ല, അങ്ങനെയല്ല. അച്ഛനോടുള്ളത് വലിയൊരു വാത്സല്യമാണ് പുഷ്പേട്ട. പിതൃതുല്യമായ അടുപ്പം എന്നൊക്കെ പറയാറില്ലേ, അത് തന്നെ. അഞ്ജലിയോട് പക്ഷേ ഒരു സാധാമാ ഉള്ളത്. രണ്ടനുജിത്തിമാരെയും അച്ഛനെ സംരക്ഷിച്ചു കൊണ്ടുപോകാൻ പെടാപ്പാട് പെടുന്ന ഒരു സ്ത്രീയോട് തോന്നുന്ന സഹതാപം, അത്രേ ഉള്ളൂ. സോറി പ്രസാദ്, ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. അഞ്ജലിയോടും പ്രസാദിനുള്ളത് ഇഷ്ടമാണ്, മനസ്സിൽ തൊട്ടൊരടുപ്പം. നിങ്ങൾ രണ്ടുപേരുടെയും അടുപ്പത്തെ കൂട്ടിയോയിപ്പിക്കുന്നൊരു കണ്ണിയാണ് അച്ഛു. നിങ്ങളെ കൂട്ടിയോയിപ്പിക്കാനുള്ള ഒരു നിമിത്തം. ഞാൻ പറയുന്നത് എത്രയും വേഗം പ്രസാദ് അഞ്ജലി വിവാഹം കഴിക്കണമെന്നാണ്. അങ്ങനെ നിങ്ങളുടെ വിവാഹം നടന്നാൽ അച്ഛുവിനോടും അഞ്ജലിയോടൊപ്പം വളരെ സന്തുഷ്ടമായൊരു കുടുംബജീവിതം പ്രസാദിന് സാധ്യമാകും. അച്ഛന്റെ പിണക്കവും അമ്മയുടെ പരിഭവുമല്ല അതോടെ തീരുകയും ചെയ്യും. അച്ഛൻ അഞ്ജലി ആവശ്യപ്പെടുന്ന കാലത്തോളം ഞാൻ അച്ഛന്റെ അച്ഛന്റെ സ്ഥാനത്തുനിന്ന് അവനെ സംരക്ഷിക്കും, അതോക്കെ. പക്ഷേ അഞ്ജലിയുമായുള്ള വിവാഹം അതീ ജന്മത്ത് സാധ്യമല്ല പുഷ്പേട്ട. രാധ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവളെ എനിക്ക് വേണം എന്റെ ഭാര്യയായിട്ട്. അവളില്ലെങ്കിൽ ഈ ജീവിതം അവസാനിക്കും വരെ അവളെ ഓർത്ത് ഞാൻ ഇങ്ങനെ കഴിയും? അതേ പ്രസാദനെ കൊണ്ട് പറ്റൂ. പുഷ്പേട്ടം വെറുതെ ഞങ്ങളുടെ ബന്ധത്തിന് മറ്റൊരു കളർ കൊടുക്കരുത്, പ്ലീസ്. പുഷ്പേട്ടൻ, ഞാനേ അവന് കേക്കിനോടൊപ്പം കൊടുക്കാൻ ഒരു ഡ്രസ്സ് വാങ്ങിയിട്ട് വരാം. പുഷ്പേട്ടൻ കേക്കെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചേക്ക്. ചേട്ടാ, ഇതൊരു കരയിലെടുക്കുന്ന ലക്ഷണമില്ലല്ലോ. Thank you.
വരൂ അമ്മേ. നമസ്കാരം. എല്ലാം നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. എങ്കിലും ഒരിക്കൽ കൂടി പറയുന്നു, ഇതൊരു സാധാരണ പൂജയല്ല. സംഹാരമൂർത്തിയായ ശിവനെ ഉണർത്തി ശിവപ്രീതി യാചിച്ചു വാങ്ങി നമ്മുടെ ലക്ഷ്യസാധ്യത്തിന് വഴിതേടുന്ന പൂജയാണ്. ഏറെ കഠിനമാണ്. ഭക്തിയും സമർപ്പണവും ഏറ്റവും അധികം ആവശ്യപ്പെടുന്നതാണ്. എല്ലാത്തിലും പ്രധാനം പൂജ ആരംഭിക്കുന്നത് മുതൽ അവസാനിക്കും വരെയും മറ്റൊരു കാര്യവും ചിന്തിക്കാതെ, ഒരു വസ്തുവിലും കാഴ്ചയിലും ശ്രദ്ധിക്കാതെ ഏകാഗ്രതയോടെ ശ്രദ്ധയോടെ പൂജ ചെയ്യണം. ഇതിനിടയ്ക്ക് ശ്രദ്ധ പാളിയാൽ, പൂജയ്ക്ക് വിഘ്നം സംഭവിച്ചാൽ വരുന്ന ദോഷം എന്താണെന്ന് എനിക്ക് തന്നെ നിശ്ചയമില്ല. ചിന്തിച്ച് എല്ലാ വ്യവസ്ഥകളും പാലിച്ച് മുന്നോട്ടു പോകാമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഭക്തിയോടെ ഈ വസ്ത്രം ധരിച്ച് ആ വിളക്ക് കൊളുത്താം. ഇല്ലെങ്കിൽ മടങ്ങിപ്പോകാം. വ്രതശുദ്ധിയോടെ ഉപവാസമെടുത്ത് ഈ മേഘനാഥൻ ഇവിടെ വന്നത് പൂജ മുടക്കി മടങ്ങിപ്പോവാനല്ല, എന്ത് പീഡനാനുഭവം നേരിടാൻ ഒരുക്കമാണ് എന്റെ മകൻ. അവനെന്നോട് ചേരണം, ആ ലക്ഷ്യം നേടാൻ. തീ കനലിലൂടെ നടക്കാൻ പറഞ്ഞാലും നടക്കും ഈ മേഘനാഥൻ. തിരുമേനിക്ക് പൂജ ആരംഭിക്കാം. ഇവിടെ എവിടെ എവിടെ എനിക്കുള്ളത് എന്താ നോക്കട്ടെ. ചന്ദ്രേട്ടൻ എവിടെ? അച്ഛൻ ജംഗ്ഷനിൽ ഒന്ന് ഇറങ്ങി. എന്തോ സീർട്ടോ മറ്റോ വാങ്ങാനാണ് തോന്നുന്നു. ഇപ്പൊ വരും. നീ എന്താ പുറത്തേക്ക് എവിടെ പോവാണെന്ന് തോന്നുന്നു ആണോ? ഇതെന്താ കയ്യില് സാധനങ്ങളൊക്കെ? അതമ്മേ, ഞാനൊരു ഒരു മണിക്കൂറിനുള്ളിൽ തിരിച്ചു വരും. ഇന്നേ നമ്മുടെ അച്ചൂട്ടന്റെ ബർത്ത്ഡേ. അവന് ഈ ഗിഫ്റ്റ് ഒന്ന് കൊടുക്കണം, പിന്നെ അവരുടെ കൂടെ ഇന്ന് കേക്ക് ഒന്ന് കട്ട് ചെയ്യണം, അത്രേ ഉള്ളൂ. ആരാ മോനെയ അച്ചൂട്ടൻ? അയ്യോ, അതമ്മയ്ക്ക് അറിയില്ലല്ലേ, നമ്മുടെ ഇവന്റുകൾക്ക് ഫുഡ് സപ്ലൈ ചെയ്യുന്ന അഞ്ജലി ഇല്ലേ, ആ അഞ്ജലിയുടെ മോൻ അച്ചു. ഞങ്ങൾ തമ്മില് ഉഗ്രൻ കമ്പനിയാ. ഞാനേ പോയിട്ട് ഉടൻ മടങ്ങി വരും. അമ്മ കയറിയിരിക്കും. അഞ്ജലിക്ക് മോനോ? അപ്പൊ നിങ്ങളെല്ലാം കൂടി എന്റെ കൃഷ്ണന് കണ്ടുവച്ചിരിക്കുന്നത് ഒരു രണ്ടാം കെട്ടുകാരിയാ? അയ്യോ അമ്മേ, അങ്ങനെയല്ല. ആ അഞ്ജലി ചേച്ചിക്ക് ഒരു മൂത്ത ചേച്ചി ഉണ്ടായിരുന്നു. അവര് പ്രസവത്തിലോ മറ്റോ മരിച്ചുപോയി. ആ മരിച്ചുപോയ ചേച്ചിയുടെ മകനാണ് ഈ അച്ചൂട്ടൻ. അന്ന് മുതൽ അവനെ വളർത്തുന്നത് ഈ അഞ്ജലിയാണ്. സ്വന്തം അമ്മ മരിച്ചുപോയ കാര്യം അച്ചൂട്ടൻ അറിയില്ല. അതറിയിക്കാതെയാണ് അഞ്ജലി അവനെ വളർത്തിക്കൊണ്ടുവരുന്നത്. എന്റെ തൃപ്പങ്കോട്ട് മഹാദേവ, അഞ്ജലിക്കൊരു മോനെന്ന് കേട്ടപ്പോ ഞാൻ ആദ്യം അങ്ങ് ഞെട്ടിപ്പോയി. ഏതായാലും ഇത്തവണ തിരിച്ചു പോണേനെ മുമ്പെങ്കിലും എനിക്ക് ആ കുട്ടിയെന്ന് കാണണം. നടക്കൂലല്ലേ? അമ്മയ്ക്ക് എപ്പോ കാണണമെങ്കിലും പറഞ്ഞോ, ഞങ്ങൾ കൊണ്ടുപോയി കാണിക്കാം. സമയം പറഞ്ഞാ മതി. പറയാം. പക്ഷേ കണ്ടാ മാത്രം പോരാ, എത്രയും വേഗം പ്രസാദിന്റെ അഞ്ജലിയുടെയും കല്യാണം നടത്തണം. അതിനുള്ള കാര്യങ്ങളാ നിങ്ങളെല്ലാം കൂടി നീക്കേണ്ടത്. ഇവരിതൊക്കെ നീക്കും, പക്ഷേ കല്യാണം ഒന്നിൽ തീരില്ല. വേറെയും രണ്ടെണ്ണം കൂടി നടത്തേണ്ടി വരും കൂട്ടത്തിൽ. അതെന്താ, ഇവന്മാര് വേറെ എവിടെയെങ്കിലും പോയി കൊളുത്തിട്ടുണ്ടോ? ഇവിടെ എവിടെയെങ്കിലും അല്ല, അവിടെ തന്നെയാണ്, അതേ വീട്ടിൽ. അഞ്ജലിക്ക് രണ്ട് അനിയത്തിമാരുണ്ട്. അവരുമായിട്ടാ യുവമാർക്ക് രണ്ടുപേർക്കും ഒരു ചുറ്റിക്കളി. ആണോടാ,
ഈ പുഷ്പഞ്ചേടൻ വെറുതെ പറയുന്നേ അമ്മ. നടക്കട്ടെ നടക്കട്ടെ, അവർക്കൊക്കെ സമ്മതാവുമെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ച് നടത്താം നമുക്ക്. ആയിക്കോട്ടെ, ഏതായാലും ഒരെണ്ണ ഏറെക്കുറെ ഫിക്സാണ് ഹരിയുടേത്. മറ്റേത് അത്രക്കെങ്ങ് ഫിക്സ് ആയില്ല, എന്നാലും ഒരപരുവെന്ന് പറയാം. സന്തോഷം, എല്ലാം ഒത്തുവന്നാ നമുക്കിതങ്ങ് നടത്താം. നാലാണുങ്ങൾ മാത്രമുള്ള വീട് ഒരു ഐശ്വര്യം കിട്ട കാഴ്ചയാ. അവിടെ ഒരു പെണ്ണ് വന്ന് കയറിയാ അല്പം ഒരു ഐശ്വര്യമായി. അതിപ്പോ മൂന്ന് പെണ്ണുങ്ങൾ വലുതുകാലി വെച്ച് വന്ന് കയറിയാ അവിടെ ഐശ്വര്യം മാത്രല്ലേ ഉണ്ടാവൂ. ഓ എന്റെ മഹാദേവ, എല്ലാം ഉടനെ തന്നെ നടക്കണേ. അതെ, അർദ്ധരാത്രിയിൽ ജലസമർപ്പണം നടത്തി തിരികെ വന്ന് സാഷ്ടാംഗം നമസ്കരിച്ച് സമസ്താപരാധവും ഏറ്റുപറഞ്ഞ് എല്ലാം ശിവനിൽ സമർപ്പിച്ച് പൂജ മുഴിപ്പിക്കാൻ സന്നദ്ധനായ സ്ഥിതിക്ക് ശിവപഞ്ചാക്ഷരി ജപിച്ച് ആ പൂക്കൾ ശിവനിൽ അർപ്പിക്കുക. ഓം നമോ നമ ശിവായ. ഓം നമോ നമഃ ശിവായ. പ്രീതിക്കായി പ്രാർത്ഥിച്ച് മന്ത്രോച്ചാരണങ്ങൾക്കനുസരിച്ച് അർച്ചനയും അർപ്പണവും നടത്തി പ്രാർത്ഥിക്കണം. മേഘനാഥന പലകയിലിരിക്കുക. ഇനി ഈ ഹോമകുണ്ഡം ജ്വലിപ്പിക്കാം. ഓം നമ ശിവായ. ഓം നമ ശിവായ. എല്ലാ ബർത്ത്ഡേക്കും നമ്മൾ എന്തിനാ അമ്പലത്തിൽ വരുന്നത്? അർച്ചനയും പൂജയും നടത്തുന്നതിന്റെ കാരണം എന്താ? കാര്യമുണ്ട് മോനെ, നമ്മുടെ അടുത്ത ഒരു വർഷത്തെ കാര്യങ്ങളുടെ എല്ലാം ആരംഭമാണ് നമ്മുടെ ജന്മദിനം. അത് ഭക്തിയോടെയും ശുഭകാര്യങ്ങൾ ചെയ്തുകൊണ്ടും ആരംഭിക്കാൻ വേണ്ടിയാ നമ്മള് അമ്പലത്തിൽ വരുന്നത്.
എല്ലാം ദൈവത്തിൽ അർപ്പിച്ച് നല്ല വഴി കാണിക്കണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വർഷം തുടങ്ങിയാലേ നമുക്ക് നല്ലതേ ഉണ്ടാവൂ എന്നാണ് വിശ്വാസം. മനസ്സിലായോ അച്ചൂട്ടന്? മനസ്സിലായി. Whoa.